Samson and Sons Builders and Developers presents Ramzan Virunal, powered by Feltron. This program is sponsored by Chimmannur International Jewelers in association with Feltron. Happy Land Amusement Park, Thiruvananthapuram. Moira Metro Medical Center, Dubai Towels, Samson and Sons. അസ്സലാമു അലൈക്കും. പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. വ്രതമെടുക്കുന്ന ഓരോ വിശ്വാസിക്കും നന്മ ലഭിക്കുകയും ഒപ്പം അവൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളാൽ നന്മ അവന്റെ ജീവിതത്തിൽ പ്രകാശഭരിതമാക്കുകയും ചെയ്യുന്നു. റമദാൻ വിരുന്ന് എന്ന ഈ മനോഹരമായ പ്രോഗ്രാമിലേക്ക് എല്ലാ വിശ്വാസികൾക്കും സ്വാഗതം. ചാന്ദ്രമാസത്തിലെ 9-ാമത്തെ മാസമാണ് റമദാൻ. ഈ മാസത്തിലാണ് അല്ലാഹു മാനവികതയ്ക്കായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഖുർആനിലെ നന്മയേറിയ വചനങ്ങൾ ജീവിതത്തിൽ തന്നെ നമ്മൾ പാകപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശാരീരികവും ആത്മീയവുമായ മനസ്സിനെ ഉണർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ഒരു റമദാൻ മാസത്തിൽ എല്ലാ വ്രതം അനുഷ്ഠിക്കുന്നവരും അത് തന്നെ ചെയ്യുന്നു. ഖുർആനിലെ നന്മ നിറഞ്ഞ വചനങ്ങളാണ് റമദാൻ വിരുന്നിൽ ആദ്യമായി നിങ്ങളിലേക്ക് എത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായത്തിന്റെ പേര് സൂറ യൂനുസ് എന്നാണ്. യൂനുസ് ഒരു പ്രവാചകന്റെ പേരാണ്. നമ്മുടെ ഇന്നത്തെ ജോർദാനിന്റെയും ഇസ്രയേലിന്റെയും ഇടയ്ക്കുള്ള ഭാഗത്തേക്ക് നിയോഗിക്കപ്പെട്ട ആ രാജ്യത്തേക്ക്, നീനവ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം. ബൈബിൾ ഈ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് യോനാ പ്രവാചകൻ എന്നാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. സംഭവം വിശാലമാണ്, നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ അത് അവതരിപ്പിക്കാൻ കഴിയില്ല. പണ്ഡിതന്മാരോട് ചോദിച്ചു പഠിക്കുക. അള്ളാഹുവിൻ്റെ ചെറിയൊരു കൽപ്പന ലംഘിച്ച് അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിയോഗിക്കപ്പെട്ട രാജ്യത്ത് നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു യോനാ പ്രവാചകൻ. വഴിമധ്യേ അദ്ദേഹം കടലിൽ പതിക്കുകയും ഒരു വലിയ മത്സ്യം, ഒരു തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്തു. ആ തിമിംഗലത്തിൻ്റെ വയറ്റിൽ 40 ദിവസം ജീവനോടുകൂടി അദ്ദേഹം കഴിഞ്ഞുകൂടി. അവിടെ വച്ച് അദ്ദേഹം ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ പേരിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയും ഭൂമിയിൽ ആ മത്സ്യം കൊണ്ടുവന്ന് പ്രവാചകനെ കക്കിയിടുകയും ചെയ്തു. അങ്ങനെ വലിയൊരു സംഭവം നടന്ന ആളാണ് യൂനുസ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്ത് യൂനുസ് എന്ന് പേര് വന്നത്. 109 വചനങ്ങളാണ് ഈ സൂറത്തിലാകെയുള്ളത്. അള്ളാഹു ഈ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. അകാന ലിന്നാസി അജബ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും അൻ അൻദിരിൻ നാസ വബശ്ശിരിൽ ലദീന ആമനു അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം വഖാല അൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറു മുബീൻ. അലിഫ് ലാം റാ എന്നാരംഭിക്കുന്ന 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതിലൊന്നാമത്തേതാണ് സൂറത്ത് യൂനുസ്. അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്ന അക്കാന ലിന്നാസി അജബൻ അൻ ഔഹൈനാ ഇലാ റജുലിൻ മിൻഹും. ഒരു സാധാരണ മനുഷ്യനെ പ്രവാചകനായി തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ദിവ്യവചനങ്ങൾ നാം അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് അത്ഭുതകരമായി പോയോ? ജനങ്ങളുടെ മനോഗതി കണ്ടാൽ തോന്നുക പ്രവാചകനായി വരേണ്ടത് മാലാഖയോ മറ്റോ ആണെന്നാണ്. നാം അങ്ങനെയല്ല തീരുമാനിച്ചത്. മനുഷ്യനെ തന്നെ, മനുഷ്യരിൽപ്പെട്ട ഒരാളെ തന്നെ പ്രവാചകനായി നിയോഗിച്ച് അദ്ദേഹത്തിന് ദിവ്യവചനം അവതരിപ്പിച്ചു. ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല വിശ്വാസികൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവിയുണ്ടെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ അവിശ്വാസികൾ പറയുന്നു ഇതൊന്നും യഥാർത്ഥ വചനങ്ങളല്ല, ഇദ്ദേഹം എന്തോ ആഭിചാരം കാട്ടുകയാണ് എന്ന് പ്രവാചകനെക്കുറിച്ച് അവർ ആരോപിക്കുന്നുവെന്ന് അല്ലാഹു പറയുകയാണ്. ജ്ഞാനപ്രകാശം പരത്തും ഖുർആനിലെ
സാരമാം തത്വങ്ങൾ ഓതുന്നു കേൾക്കുവിൻ. ജ്ഞാനപ്രകാശം പരത്തും ഖുറാനിലെ സാരമാം തത്വങ്ങൾ ഓതുന്നു കേൾക്കുവിൻ. മർത്യർക്കു വ്യക്തമാം താക്കീതു നൽകുവാൻ ഭക്തർക്കു മേന്മകൾ ചേർക്കുമെന്നോതുവാൻ. മർത്യനായി ഭൂവിൽ ജനിച്ചൊരു വ്യക്തിയെ ദൈവം നിയോഗിക്കിൽ ആശ്ചര്യമെന്തതിൽ. മനുഷ്യർക്ക് ബോധനം നൽകുവാൻ ജിന്നുകളെ ഭൂതവർഗങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല, മലാഖമാരെയും അയച്ചിട്ടില്ല. മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് മാനുഷികത്തിൻ്റെ പാരമ്യതയിലെത്തിയ ഒരു മഹാമനുഷ്യനെ, ഒരു മനീഷിയാണ് നാം നിയോഗിച്ചത്. അതിലെന്തിനാണ് ആശ്ചര്യപ്പെടുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. സൂറത്ത് യൂനുസ്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നിന്നും പാഠം പഠിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന അധ്യായമാണ് ഈ 10-ാമത്തെ അധ്യായം. അല്ലാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ഒരു പ്രവാചകൻ ഒരു നാട് വിട്ടു പോകാൻ പാടില്ല. അല്ലാഹുവിൻ്റെ തീരുമാനമറിയാതെ സ്വന്തം ഇംഗിതപ്രകാരമൊന്നും ചെയ്യാനും പാടില്ല. വിശ്വാസികളായ നാമും ഈ തത്വങ്ങൾ മുറുകെ പിടിക്കുക, നമുക്കത് എക്കാലത്തേക്കും രക്ഷ തന്നെയായിരിക്കും. സക്കാത്ത് റമളാനിൽ തന്നെ കൊടുത്തു വീട്ടേണ്ടതുണ്ടോ? ധനികനായ ഓരോ വിശ്വാസിയും തൻ്റെ സമ്പത്തിൻ്റെ 2.5% സക്കാത്ത് പാവങ്ങൾക്കുള്ള ബാധ്യത കൊടുത്തു വീട്ടണമെന്ന് ഇസ്ലാം കർശനമായി കൽപ്പിക്കുന്നു. അത് മുസ്ലിങ്ങൾ അധികവും കൊടുക്കാറുള്ളത് റമളാൻ മാസത്തിലാണ്. പക്ഷേ റമളാനിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. എപ്പോഴാണോ ധനം തൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഒരു വർഷം പൂർത്തിയാകുന്നത് അപ്പോഴാണ് കൊടുക്കേണ്ടത്. എന്നാൽ റമളാൻ മാസത്തിൽ 1 to 70 or 700 എന്നുള്ള പ്രതിഫലം കിട്ടുന്നതുകൊണ്ട് മുസ്ലിങ്ങൾ അധികവും റമളാനിൽ കൊടുത്തു വീട്ടുന്നു എന്നേ ഉള്ളൂ. വർഷത്തിലെപ്പോഴും ഇത് നിർവഹിക്കാവുന്നതാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഭീമാപള്ളിയുടെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ 2 കബറിടങ്ങളാണ് ഉള്ളത്. നബി കുടുംബത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മത പ്രചാരണത്തിനും ഒപ്പം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ഭീമ ബീവിയും അവരുടെ മരണത്തിന് ശേഷം ഇവിടുത്തെ ആ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മാഹീൻ അബൂബക്കറിന്റെയും കബറിടങ്ങളാണ് ഇവിടെയുള്ളത്. ആ നന്മ നിറഞ്ഞ മനുഷ്യരുടെ ആ ഒരു കബറിടങ്ങൾ സൂക്ഷിക്കുന്ന ആ പുണ്യാത്മക്കൾ ഉള്ള അവരുടെ നന്മയുള്ള ആ ഒരു പള്ളി, ഭീമ പള്ളിയുടെ ആ ഒരു പ്രവേശന കവാടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു. ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴു ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു. പുണ്യങ്ങൾ പൂത്തിടുന്ന നോമ്പിന്റെ നാളുകളിൽ പരാഗ രക്ഷിതാവിൻ നാമങ്ങൾ വാഴ്ത്തിടുന്നു. ശവ്വാലിൻ പൂനിലാവുമാന തുതിച്ചിടുമ്പോൾ ശരകുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു. ഇരുളിൻ പാതയിൽ അലയും കൂട്ടരിൽ പകരും Songs, builders and developers, Trivandrum. Feltron, for anything and everything in electronics, world-class quality. Digital entertainment, personal care products, home appliances, kitchen appliances, at great value for money. Feltron, anything else is a compromise. Jingle, 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 you're lucky. Huh?
ഹാപ്പിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നോമ്പ് അനുഷ്ഠിക്കുന്ന ഓരോ വ്രതാനുഷ്ഠിക്കും ലഭിക്കുന്നത്. വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം നന്മ നിറഞ്ഞ പ്രവൃത്തികളും അവൻ ചെയ്യുന്നു. അവന്റെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കുകയും ചെയ്യുന്നു. ഇനി റമദാൻ വിരുന്നിൽ റമദാൻ അനുഭവങ്ങൾ. ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ വിശുദ്ധ റമദാൻ വ്രതാനുഷ്ഠാനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും സ്ഫുടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള, സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ പരീക്ഷണ ചികിത്സകളിലൊന്നാണ് വ്രതാനുഷ്ഠാനം. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യോദയത്തിന് മുൻപായി മാത്രം അന്നപാനീയങ്ങൾ കഴിക്കുകയും അതിൽ മിതത്വം പാലിക്കുകയും ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ കാലയളവിൽ നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം പൂർണ്ണമായ ശുചിത്വം വരുത്തുകയും അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുക മാനസികമായും ശാരീരികമായും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം. തോപ്പിൽ നടന്ന് കശുവാങ്ങ പറക്കിയും സ്കൂളിൽ പുറത്ത് വെക്കുന്ന വെട്ടിക്കടയിലെ മിഠായിയും കപ്പലണ്ടിയും ഒക്കെ വാങ്ങിക്കഴിക്കുകയും നെല്ലിക്കയൊക്കെ വാങ്ങിക്കഴിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റത്തെ മാനസിക സംഘർഷമുണ്ടാക്കിയതിൽ നിന്നാണ് ആദ്യമായി റംസാനിലെ വ്രതാനുഷ്ഠാനത്തോട് അടുക്കാൻ ഇടയായത്. കൂട്ടുകാരുടെ ഈ നിഷ്ഠയ്ക്ക് മുന്നിൽ പകൽ വെള്ളവും ഭക്ഷണവും ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ചെറിയ പ്രായത്തിലെ സൗഹൃദ സാഹോദര്യമാണ് ആദ്യമായി പ്രവേശിക്കാൻ ഇടയായത്. പിന്നീട് പലപ്പോഴും മുടക്ക ദിവസങ്ങളിൽ സ്നേഹിതന്മാരുടെ കൂടെ പകൽ ഭക്ഷണം ഉപേക്ഷിക്കും. നോമ്പ് തുറക്കുമ്പോൾ അവരുടെ വീടുകളിൽ പോയി നോമ്പ് മുറിക്കാൻ വേണ്ടി പോകും. അങ്ങനെയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബോധപൂർവമായി സ്കൂൾ ദിവസങ്ങളിലും സ്കൂളില്ലാത്ത ദിവസങ്ങളിലുമായി ആദ്യം 5 ദിവസമാണ് പകൽ മുഴുവൻ ഭക്ഷണം ഉപേക്ഷിച്ചത്. വെളുപ്പാൻ കാലത്ത് ഭക്ഷണം കഴിക്കണം, അത്താഴം കഴിക്കണം എന്നുള്ള നിഷ്ഠ ഉള്ളതുകൊണ്ട് വീട്ടിലന്ന് വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണക്കാരിയായ എൻ്റെ അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നില്ല. അയൽപക്കത്തെ റാവിമ്മയാണ് എനിക്ക് ആദ്യമായി അവരുടെ വീട്ടിൽ വെച്ച അത്താഴം രാത്രി കൊണ്ടുവന്ന് എൻ്റെ അമ്മയെ ഏൽപ്പിച്ച് പുലരാൻ കാലത്ത് ബാങ്ക് വിളിക്ക് മുൻപായി അമ്മയുടെ അടുത്ത് വന്ന് എന്നെ കൂടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് ആദ്യമായി എന്നെ അത്താഴം കഴിപ്പിച്ചത്. ഇന്ന് റാവിമ്മ എന്ന സ്മരണ മാത്രമാണ്, ഭൗതികമായി അവർ എൻ്റെ കൂടെയോ അയൽപക്കത്തോ ഇല്ല. 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഞാൻ എന്താണ് വിശുദ്ധ റമദാനിലെ നോമ്പ്, എന്താണതിൻ്റെ ഉദ്ദേശം എന്നത് അറിയാനും പഠിക്കാനും വേണ്ടി ശ്രമിച്ചു. ആദ്യമായി വിശുദ്ധ ഖുർആൻ മലയാള പരിഭാഷ മാതൃഭൂമിയിൽ നിന്നും വാങ്ങി വായിക്കാനിടയായി. എൻ്റെ വീടിനടുത്തുള്ള ജുമാ മസ്ജിദിലെ മുത്തവല്ലിയുടെ വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചോദിച്ചറിയാനും അവസരമുണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല വിശുദ്ധ റമദാന്റെ ലക്ഷ്യം. മറ്റുള്ളവൻ്റെ വിശപ്പ് തിരിച്ചറിയുക, അതിൻ്റെ മൂല്യം ഉൾക്കൊള്ളുക, ജീവിതത്തിൽ മിതത്വം പാലിക്കുക. പട്ടിണി കിടക്കുന്നവന് മാത്രമേ പട്ടിണിയുടെ വില അറിയൂ, പട്ടിണി കിടന്നവന് മാത്രമേ പട്ടിണിയുടെ വില അറിയൂ. ഉള്ളവനൊരു പക്ഷേ എല്ലാ ദിവസവും സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നവന് മറ്റുള്ളവൻ്റെ വിശപ്പും ദാഹവും തിരിച്ചറിയാനിടയില്ല. പ്രീഡിഗ്രി പൂർത്തിയാക്കി KSU തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് എല്ലാ റംസാനിലെ മുഴുവൻ വ്രതാനുഷ്ഠാനങ്ങളും എടുക്കാനിടയായി. അന്ന് ഇടയ്ക്ക് ഒരു പക്ഷേ 2-3 നോമ്പുകളൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 17-18 വർഷമായി റമദാനിലെ ഒരൊറ്റ വ്രതാനുഷ്ഠാനവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. കൃത്യമായും അത്താഴത്തിന് എഴുന്നേൽക്കും, പുലർച്ചെ 3 മണിക്കോ 3:30 മണിക്കോ എഴുന്നേൽക്കും. ആ സമയത്ത് ഏതെങ്കിലും ലളിതമായ ജ്യൂസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കും. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ബാങ്ക് വിളി സമയത്ത് മാത്രം അന്നപാനീയങ്ങൾ കഴിക്കും. വ്രതാനുഷ്ഠാനം എനിക്ക് നൽകിയൊരു അനുഭവ പാഠമുണ്ട്. മനസ്സിനെ ശുദ്ധീകരിക്കാൻ സംസ്കരിക്കാൻ കിട്ടിയ അവസരം, ക്ഷമ, സഹനം, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും സഹവർത്തിത്വവും. ഇതൊരു പക്ഷേ എന്നെ പോലെ അപക്വമായ ജീവിത മനസ്സുമായി നടന്നിരുന്ന ഒരു വിദ്യാർത്ഥിക്കും യുവാവിനും ഒരു വലിയ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറി എന്നുള്ളത് സ്വയം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇസ്ലാം ഹേ മനുഷ്യ എന്നാണ് വിശുദ്ധ ഖുർആനിൽ സംബോധന ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രം സംബോധന ചെയ്ത വിശ്വമതമല്ല ഇസ്ലാം.
അതിന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ചിലർ ചിലരുടെ ജീവിത രീതി കൊണ്ട് തെറ്റിദ്ധരിക്കാൻ ഇടയാക്കുകയുമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഈ സമൂഹത്തിൽ അരുൾ ചെയ്ത മഹത്തായ ജീവിത നിഷ്ഠ കൂടിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഉണർന്ന മനസ്സും ഉണർന്ന ശരീരവുമാണ് റമദാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള അവസരം കൂടിയാണ്. എൻ്റെ ഭാര്യ എന്നോട് ആദ്യം റമദാനിൽ സഹകരിച്ചിരുന്ന ആളായിരുന്നില്ല. എന്തിനാണ് ഇത്? മുസ്ലിം ഇസ്ലാം മതവിശ്വാസികൾക്കുള്ളതാണ്, എന്തിനാണ് വെറുതെ ഇങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി, 11 മാസക്കാലത്തെ പ്രതാപനല്ല ഈ റംസാനിലെ 1 മാസക്കാലത്തെ പ്രതാപൻ. സ്വഭാവത്തിലും ചിന്തയിലും എല്ലാത്തിലുമുള്ള മാറ്റം എൻ്റെ ഭാര്യയെയും എന്നിലൂടെ റമദാനിന്റെ വ്രതാനുഷ്ഠാനത്തിലേക്ക് ആകർഷിക്കാനിടയായി. ശാരീരികമായ പ്രയാസങ്ങളില്ലാത്ത സന്ദർഭങ്ങളിൽ ഭാര്യയും അതുപോലെ റമദാനിന്റെ വ്രതാനുഷ്ഠാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെയേറെ സന്തോഷത്തോട് സ്മരിക്കുകയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ എൻ്റെ മാതാവിനെ കുറിച്ച്. ഇപ്പോൾ 94 വയസ്സായി എൻ്റെ മാതാവിന്, ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ കൂടെ എൻ്റെ കാണപ്പെട്ട ദൈവമായി. മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതെന്നെ പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആനിലൂടെയാണെന്നതുകൂടി ഞാൻ ശിരസ് ഉയർത്തിപ്പിടിച്ച് പറയുകയാണ്. എൻ്റെ അമ്മ ഇതുപോലെ ആദ്യം എൻ്റെ റമദാൻ വ്രതാനുഷ്ഠാനത്തോട് പൂർണ്ണമായും സഹകരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ വിവാഹിതനാകുന്നതിന് മുമ്പ് കൃത്യമായും എല്ലാ റമദാൻ ദിവസങ്ങളിലും എനിക്ക് ജീരകക്കഞ്ഞി വെച്ച്, ജീരകവും മഞ്ഞളും നാളികേരവും ഉള്ളിയും ഒക്കെ ചേർത്ത ജീരകക്കഞ്ഞി സ്വന്തം കൈകൊണ്ട് വെച്ച് മകൻ റമദാൻ വ്രതാനുഷ്ഠാനത്തിൽ വ്രതം മുറിച്ച് കാത്തിരിക്കുമ്പോൾ വിശപ്പ് തീർക്കാൻ വേണ്ടി എൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. ഇന്നും ഒരു പക്ഷേ റമദാനിൽ എൻ്റെ പ്രധാനപ്പെട്ട പ്രോത്സാഹനം എൻ്റെ അമ്മ തന്നെ ആയിരുന്നു. അതൊരു വലിയൊരു പാഠമാണ്. ഇന്നും എൻ്റെ ആത്മസുഹൃത്തുക്കളിൽ സിംഹഭാഗവും ഇസ്ലാം മതവിശ്വാസികളാണ്. എൻ്റെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും അവർ തന്നെയാണ് എൻ്റെ കൂടപ്പിറപ്പുകൾ. ഒരു പക്ഷേ രക്തബന്ധത്തെക്കാൾ വലുത് ആ ആത്മബന്ധത്തിനാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അത് ജീവിതാനുഭവത്തിൽ സത്യമാണെന്നും പറയാനുള്ളൊരു സാക്ഷ്യപത്രം കൂടിയായി ഈ റമദാനിലെ വ്രതാനുഷ്ഠാന രാവ് ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് സ്വയം സംസ്കരിക്കാം, ശുദ്ധീകരിക്കാം മനസ്സിനെ ശരീരത്തെയും. അതിനുള്ള ഏറ്റവും വലിയ ഭാഗമാകട്ടെ പ്രാർത്ഥനയോടുകൂടി ഈ വിശുദ്ധ റമദാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ കൂടെ വിധ റംസാനിന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക. ഈ റമദാനിൽ മനസ്സും ശരീരവും സ്ഫുടം ചെയ്ത് ആത്മവിശുദ്ധി നേടുന്ന മതവിശ്വാസികൾക്ക്, സത്യവിശ്വാസികൾക്ക് കാഞ്ഞിരംകുളം മൗണ്ട് കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ റംദാൻ ആശംസകൾ. വ്രതം അനുഷ്ഠിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരിക, ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നാളുകളാണ് ഈ സമയത്ത്. എനിക്കിപ്പോൾ സലൂണിലായാലും ഒരുപാട് പേര് വരാറുണ്ട്. അവരുടെ മുന്നിലും ഒരുപാട് പേര് ത്യാഗം അനുഷ്ഠിച്ചത് തന്നെ എല്ലാ ക്ലയൻസും ഭക്ഷണമൊന്നും ഇല്ലാതെ അവർ, അത്രയ്ക്കും ഞങ്ങളുടെ സ്റ്റാഫും, എനിക്ക് ഒത്തിരി സ്റ്റാഫുണ്ട് വ്രതമനുഷ്ഠിക്കുന്നവർ, അത്രയും നന്നായിട്ട് എല്ലാവരും നന്നായി ഒത്തൊരുമയോടെയാണ് ഈ വ്രതത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുകൊള്ളുന്നത്. ഹെയർസ്റ്റൈൽസിൻ്റെ പേരിൽ എല്ലാവർക്കും രംദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. മെട്രോ മെഡിക്കൽ സെന്റർ ഹെൽപ്പ് ലെസ്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധ റമദാൻ ആഗതമായിരിക്കുന്ന ഈ അവസരത്തിൽ ആരോഗ്യപൂർണമായ വ്രതാനുഷ്ഠാനം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രീഷ്യനായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കറാണ്. ഡോക്ടർ, ഞാൻ ഹെൽപ്പ് ലെസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ഡോക്ടർ. വാലൈക്കും സലാം. ഡോക്ടർ, സാധാരണ ഡയബറ്റിക് പേഷ്യൻസ് സാധാരണ നോമ്പ് സമയത്ത് മരുന്നൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. ചിലർക്ക് 3 നേരം മരുന്ന് കഴിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും നോമ്പ് സമയത്ത്? രോഗികൾ നോമ്പെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പല ആളുകളും നോമ്പെടുക്കാറുണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിൽ അവർ എങ്ങനെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് രോഗം പല കോംപ്ലിക്കേഷനിലേക്കും പല അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മൾ ഇത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും നമുക്ക് ഒരു വക ബുദ്ധിമുട്ടും നോമ്പുകൊണ്ട് ഇല്ലാതിരിക്കാനുമാണ് ഇത്തരത്തിലുള്ള എക്സെപ്ഷൻസ് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾ ഈ നോമ്പെടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യം തന്നെ ഡോക്ടർ ചെന്ന് കണ്ട് അവരുടെ മരുന്നിൽ എങ്ങനെയൊക്കെ വ്യത്യാസം വരുത്തണം. ആദ്യം തന്നെ അവർക്ക് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്, അവരുടെ രോഗ സ്ഥിതി വെച്ചിട്ട് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഡോക്ടറുടെ ഉപദേശാനുസരണം ഉറപ്പുവരുത്തണം. അതിനുശേഷം ഇവിടെ മരുന്നിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് ഓരോ രോഗിയും അവരവരുടെ മരുന്നിൻ്റെ മാറ്റം വരുത്തേണ്ടത് ഡോക്ടറുടെ ഉപദേശപ്രകാരമാണ്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ
ഇപ്പോൾ ഉണ്ടാകുന്ന പല മരുന്നുകളും ചിലപ്പോൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല. പക്ഷേ പല മരുന്നുകളും ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് നോമ്പിൻ്റെ സമയത്ത് നോമ്പ് ഉള്ള ആ അവേഴ്സിൽ 15 മണിക്കൂറിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോഴെല്ലാം മരുന്നെടുക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചക്ഷനും ആ സമയത്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ കുറയും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു അളവ് മാറ്റം വരുത്തേണ്ടതുണ്ട്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 നേരം കഴിക്കുന്ന ഒരു മരുന്ന്, ഇപ്പോൾ ഒരു മെറ്റ്ഫോമിൻ എന്നുള്ള മരുന്ന് 3 നേരം കഴിക്കുന്ന ഒരു 500 മില്ലിഗ്രാമിൻ്റെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് 2 നേരം മക്കി ചുരുക്കാം. 2 ഗുളിക നോമ്പ് തുറക്കുന്ന സമയത്ത്, അത് ഇഫ്താറിൻ്റെ സമയത്ത്, 1 ഗുളിക രാവിലെ അത്താഴത്തിൻ്റെ സമയത്ത് കഴിക്കുക. അതേപോലെ ചില മരുന്നുകളിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം ഗ്ലൂക്കോസ് വളരെ വിധത്തിൽ വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ സാധ്യത, അത് നോമ്പിൻ്റെ സമയത്താണെങ്കിലും അത് ഒരു സ്ലോ ആയിട്ടാണ് അതിൻ്റെ ആക്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചില മരുന്നുകളിൽ ഡോസ് വ്യത്യാസപ്പെടുത്തേണ്ടതില്ല, 2 സമയം മാത്രം വ്യത്യാസപ്പെടുത്തേണ്ടതുള്ളൂ. ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിലും അത് വളരെ ശ്രദ്ധിച്ച് വേണം അതിൻ്റെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു ജനറൽ അഡ്വൈസ് എന്നുള്ള നിലക്ക് പറയുകയാണെങ്കിൽ, ഇത് മൊത്തം ഇൻസുലിൻ അവർ എത്ര നോമ്പിൻ്റെ മുമ്പ് എത്ര ഉപയോഗിച്ചിരുന്നു, അതിൽ 20% കുറച്ച് അതിൻ്റെ 2/3 നോമ്പ് തുറക്കുന്ന സമയത്തും 1/3 അത്താഴത്തിൻ്റെ സമയത്തും ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ജനറലായിട്ടുള്ളൊരു അഡ്വൈസ്. പക്ഷേ ഇത് ഒരു എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. അവർ എടുക്കുന്ന ഇൻസുലിൻ്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും, അവരുടെ രോഗത്തിൻ്റെ കൺട്രോൾ അനുസരിച്ചിരിക്കും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും അവരുടെ ഡോക്ടറോട് ചെയ്ത് ഉപദേശത്തിനനുസരിച്ചിട്ട് വേണം ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ. For anything and everything in electronics, world-class quality, digital entertainment, personal care products, home appliances, kitchen appliances, at great value for money, Deltron. Anything else is a compromise. Voyager, market leader in health and well-being for 91 years. Pressure monitors, massagers, scales and baby care collection. Marketed by HW International LLC Dubai. Wellcare Group WLL Qatar. Al Jashi Corporation WLL Bahrain. Voyager. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ മികച്ച സേവനം, എല്ലാവിധ അലോപ്പതി ചികിത്സാ വിഭാഗങ്ങളോടൊപ്പം ഹോമിയോ ആയുർവേദ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാണ്. വെള്ളിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാനിലെ ന്യൂമിയ ഏരിയയിൽ ഷേഖ് ഖലീഫ ബിൻ സായിദ് റോഡിലെ അൽ ബദർ ബിൽഡിംഗിൽ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാം 0674696694. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, BA, BSc, BBA, BCA, BCOM, MBA, MCOM എന്നിവ UAE പഠിക്കുന്നതിനും മുൻപ് പഠനം പൂർത്തിയാക്കുവാൻ കഴിയാത്തവർക്കും ഉടനെ പരീക്ഷ എഴുതി പാസ്സാകുവാനും 0508400416 എന്ന നമ്പറിൽ അൽബിക് യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിക്കും. യാത്രാ സേവന രംഗത്തെ ഏറ്റവും മികച്ച നാമം, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. ദുബായ് ട്രാവൽസ് മസ്കറ്റിൽ വിജയഗാഥകളുമായി 10 വർഷം പിന്നിട്ട ദുബായ് ട്രാവൽസ് മികച്ച സേവന പാരമ്പര്യവുമായി ഇപ്പോൾ ഒമാനിലുടനീളം. ദുബായ് ട്രാവൽസ് അൽ ഖുവൈർ, ദുബായ് ട്രാവൽസ് ഗോബ്ര, ദുബായ് ട്രാവൽസ് സീബ്, ദുബായ് ട്രാവൽസ് റൂവി, ദുബായ് ട്രാവൽസ് വാദി കബീർ, ദുബായ് ട്രാവൽസ് സോഹർ ആൻഡ് ദുബായ് ട്രാവൽസ് സലാന. ദുബായ് ട്രാവൽസ്, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. മലബാർ പാരീസ് റെസ്റ്റോറൻ്റ് കുക്കറി ഷോയുടെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മലബാർ പാരീസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം മലബാർ പാരീസിൻ്റെ തന്നെ റെസിപ്പീസാണ്. പക്ഷേ ഇത് മലബാർ പാരീസിൻ്റെ പേരോടുകൂടി വരുന്ന ഒരു സ്പെഷ്യൽ വിഭവം, മലബാർ പാരീസ് അമൂർ മുളകിടിച്ചത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ആകാംക്ഷയില്ലേ, ഇതെന്താണെന്നറിയാൻ. അപ്പോൾ ഇത് ചെയ്തു തരുന്നത് ഇവിടുത്തെ മാസ്റ്റർ ഷെഫാണ് ജിനീഷ്. ജിനീഷ് എന്നോടൊപ്പം ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ മാത്രം മലബാർ പാരീസിന് മാത്രമാണ്, വേറെ എവിടെയും കിട്ടില്ല. നമ്മുടെ മാത്രം ഡിഷാണ്, കാണുമ്പോൾ തന്നെ അറിയാം വളരെ സിമ്പിളാണ്. നമ്മുടെ അടുക്കള വശത്ത് പോകുന്ന പോലാണ്, വീട്ടിലെ അടുക്കള വശത്ത് പോകുന്ന അതൊരു പ്രതീതിയാണ്. നാട്ടിൽ ചെന്ന ഒരു പ്രതീതി, അത് തന്നെയാണ് ഇവരുടെ വിജയത്തിന്റെ രഹസ്യം. വളരെ കുറച്ച് ചേരുവകൾ മാത്രമായിട്ട് ഒരു കിഡിലൻ ഫിഷ് കറി അല്ല തവയാണ്. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഷെഫ് നമ്മളോട് പറയും. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കല്ലുപ്പാണ് വേണ്ടത്, കല്ലുപ്പാണ്, ചെറിയുള്ളി, കായ്മുളക്. ഇത് നമ്മൾ വീടുകളിലൊക്കെ സാധാരണ ചാരത്തിലിട്ട് ചുട്ടൊക്കെ എടുക്കാറുണ്ട്. ഇതിപ്പോ നമ്മളിവിടെ ചാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് എണ്ണയിലിട്ട് കയ്യെടുക്കും. പിന്നെ വാളംപുളി, പുളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാച്ചുറലാണ്. പിന്നെ ദുബായിൽ ഏറ്റവും കൂടുതൽ, നമ്മുടെ മലബാർ പാരീസ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതാണ് അമൂറ്. അമൂറ് ഫ്രഷ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും ഫ്രഷായ മീൻ മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. രാവിലെ മാർക്കറ്റിൽ നിന്ന് പലപ്പോഴും ജീവനോട് കൂടി കൊണ്ടുവരാറുണ്ട്. ഇവിടെ ജീവനോട് കൂടി കൊണ്ടുവരാറുണ്ട് അമൂറിന് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. തീർച്ചയായിട്ടും. ആദ്യം നമുക്ക് ഇതിന്റെ മസാല റെഡി ആക്കണം. അമൂറിനുള്ള ആദ്യം ചെറിയുള്ളി, ചെറിയുള്ളി കൊച്ചുള്ളി ക്ലീൻ ആക്കി ചെറിയുള്ളി ഇടുക.
ഒരു ബൗള് കൊച്ചുള്ളി അമൂർ ആയതുകൊണ്ട് മസാല കുറച്ച് കൂടുതലാണ്. ഏത് ഫിഷും നമുക്ക് ചെയ്യാം. അപ്പം ചില ചെറിയ മീനാണെങ്കിൽ നമുക്ക് അനുസരിച്ച് മസാല മതി. ഇപ്പൊ അമൂർ ആയതുകൊണ്ട് പിന്നെ മുളക് ഇത് എണ്ണയിൽ വറുത്ത് വെച്ച മുളക് ഒരു കപ്പ്, പിന്നെ വാളംപുളി കുറച്ച്, അത് ആവശ്യത്തിന് പുളിക്ക് അനുസരിച്ച് വെക്കണം. ഓക്കേ. അതിനുശേഷം പിന്നെ കല്ലുപ്പ്. കല്ലുപ്പ് അത് വലിയൊരു പ്രത്യേകതയാണ്. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മള് ഇതിന്. ഇതൊക്കെ ഈ വേലിപ്പ എവിടെ കാണാൻ പറ്റുമോ അല്ലേ, കല്ലുപ്പൂരിലേക്ക്. ഓ, സമ്മതിക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്തുകൊണ്ട് നല്ലതാണ്? വിഷാംശം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. ഫിഷിന്റെ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ്. ചേർക്കുന്നതാണ്. ഇനി കറിവേപ്പില. കറിവേപ്പില, കറി ലീവ്സ്. ഇതിനെ എന്നിട്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഇടിച്ച് 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 ഷെഫ് കഷ്ടപ്പെട്ട് ചതച്ച് ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇത്ര നേരം എടുത്ത് ഇടിക്കാനൊന്നും ഒരു റെസ്റ്റോറന്റിലും ആരും നിൽക്കൂല അല്ലെ, മിക്സിയിലിട്ട് ഒരു അടി. പക്ഷേ ഇതങ്ങനെയല്ല, ഇവര് വളരെ സമയമെടുത്ത് അതിന്റെ രുചിക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കിനി നമുക്ക് കുക്ക് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന ഫിഷ്. ഫിഷ് കട്ടിങ്ങിൽ തന്നെ പ്രത്യേകത. എക്സ്പേർട്സ് ആണ്, ഒരുപാട് വർഷത്തെ പരിചയം, കൈത്തഴക്കം. തീർച്ചയായിട്ടും കൈ കട്ട് ചെയ്യുമ്പോൾ നോക്കണം. ഓക്കേ. അതിനുശേഷം ഈ പേസ്റ്റ് അടിച്ചത്. ഒത്തിരി ഫിലിം സ്റ്റാറുകളൊക്കെ ഇവിടെ വന്ന് ഒത്തിരി കഴിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞു അംബിക ദേവി അതുപോലെയുള്ള ഒരുപാട്, അവരുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് ലൈക്സും കമന്റ്സും ഒക്കെ ഈ ഒരു ഡിഷിന്. അതുപോലെ മോഹൻലാല്, സുരേഷ് ഗോപി അല്ലേ? അത് തീർച്ചയായിട്ടും അംബിക പിള്ള കഴിച്ചിട്ട് കിച്ചണിൽ ചാടി കയറി വന്നു. എന്റെ ഒരു ഭാഗ്യം അല്ലേ, ഈ ഷെഫിന്റെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ഈ ഡിഷ് കഴിക്കാൻ പറ്റിയല്ലോ. മൂടി വെച്ച് വേവിക്കുക. സ്റ്റീമിംഗ് ആണ്. അമൂർ മുളകിടിച്ച് ഇവിടെ റെഡി ആയിരിക്കാണ്. റെഡിയായി. അപ്പൊ നമുക്കിതൊരു സെറൻ പാനിലേക്ക് മാറ്റാം. നമ്മളിത് സമയമൊക്കെ എടുത്തിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്തിട്ടാണ്. ഹമൂർ മുളകിടിച്ചതും മലബാർ പാരീസ് സ്പെഷ്യൽ അല്ലേ? അപ്പൊ എനിക്ക് ഭാഗ്യമാണ്, കാരണം അംബികപ്പിള്ളയൊക്കെ ഇത് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ 3000 പേരും കമന്റ്സ് ലൈക്കാണ് കിട്ടിയത്. അപ്പൊ എന്തായാലും ഭാഗ്യല്ലേ. അപ്പൊ ആ അവസരം മുതലാക്കണ്ടേ, ഞാൻ ഒന്ന് കഴിക്കട്ടെ. ചൂടാണ് എന്നാലും. അടിപൊളി, കണ്ണു തള്ളിപ്പോയി, അത്ര സൂപ്പർ, എക്സലന്റ്. മലബാർ പാരീസ് റെസ്റ്റോറന്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. നമ്മളിനി നാളെ കാണാം. അതുവരേക്കും പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നാളിൽ വ്യത്യസ്തമായ വിഭവങ്ങളുമായി എത്തിയ റമദാൻ വിരുന്നിലെ എല്ലാ സെഗ്മെന്റ്സും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. മാസലാമ. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രസൻസ് റമദാൻ വിരുന്ന്, പവേർഡ് ബൈ ഫെൽട്രോൺ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ ചിമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആൻഡ് അസോസിയേഷൻ വിത്ത് ഡെൽട്രോൺ. Happy Land Amusement Park, Thiruvananthapuram. Voira, Metro Medical Center, Dubai Towels, Samson and Sons, Builders and Developers.